ഇൻഷ്യോട്ട്കോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈക്വലൻസിയുടെ അക്കൗണ്ടൻസിയിലെ മൂലധനവൽക്കരണ രീതിയിൽ എങ്ങനെയാണ് ഗുഡ്വില്ല് വാല്യൂ ചെയ്യുക, സൽപ്പേര് മൂല്യനിർണയം നടത്തുക എന്നുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. അതിൽ ആദ്യത്തെ ഇതാണ് നമ്മൾ പഠിച്ചത്, ശരാശരി ലാഭത്തിൻ്റെ മൂലധനവൽക്കരണ രീതിയാണ് നമ്മൾ പഠിച്ചത്. ഇനി രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അധിക ലാഭത്തിൻ്റെ മൂലധനവൽക്കരണ രീതിയാണ് നമ്മൾ, സൂപ്പർ പ്രോഫിറ്റ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അധിക ലാഭത്തിൻ്റെ മൂലധനവൽക്കരണ രീതി, മൂലധനവൽക്കരണ രീതിയിലെ രണ്ടാമത്തേതാണ് നമ്മൾ പഠിക്കുക, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഏത് ശരാശരി ലാഭത്തിൻ്റെ മൂലധനവൽക്കരണ രീതിയിലും അധിക ലാഭത്തിൻ്റെ മൂലധനവൽക്കരണ രീതിയിലും അഥവാ സൂപ്പർ പ്രോഫിറ്റ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ചെയ്താലും ഉത്തരം സെയിം ആയിരിക്കും. എന്താ പറഞ്ഞത്? അധിക ലാഭത്തിൻ്റെ മൂലധനവൽക്കരണ രീതിയിലും ശരാശരി ലാഭത്തിൻ്റെ മൂലധനവൽക്കരണ രീതിയിലും, മൂലധനവൽക്കരണ രീതിയിൽ രണ്ടെണ്ണം ഉണ്ടല്ലോ, ആ രണ്ട് രീതിയിൽ ചെയ്താലും ഉത്തരം ഒരേപോലെ തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സുകളിലേക്ക്, എന്താണ് ഈ മൂലധനവൽക്കരണത്തിൻ്റെ സൂപ്പർ പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ അധിക ലാഭത്തിൻ്റെ മൂലധനവൽക്കരണ രീതിയാണ്? ഒരു അധിക ലാഭം ലഭിക്കുന്നതിനാവശ്യമായ മൂലധനം എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുഡ്വില്ല് കാണും. ഒരു ബിസിനസ് സ്ഥാപനം സാധാരണ ലാഭം നേടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മൂലധനം എത്ര വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞത് നമ്മൾ പഠിച്ചത്. അതേപോലെ തന്നെ ഒരു അധിക ലാഭം, ഒരു ബിസിനസ് സ്ഥാപനം അധിക ലാഭം നേടുന്നതിനാവശ്യമായ മൂലധനം മുടക്ക് എത്രയാണോ എന്ന് കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, ഗുഡ്വില്ല് അഥവാ സൽപ്പേര് മൂല്യനിർണ്ണയം നടത്തുകയാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റെപ്സുകൾ നമ്മളിവിടെ പറഞ്ഞിട്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് ശരാശരി ലാഭം അഥവാ ആവറേജ് പ്രോഫിറ്റ് കാണാം. എങ്ങനെയാണ് ശരാശരി ലാഭം കാണുക എന്ന് നിങ്ങൾക്കറിയാം. എങ്ങനെയാണ്? എല്ലാ പ്രോഫിറ്റ് തന്നിരിക്കുന്ന എല്ലാ പ്രോഫിറ്റും കൂടി ലാഭം കൂടി കൂട്ടാം, നഷ്ടമുണ്ടെങ്കിൽ നഷ്ടം കുറച്ചിട്ട് വർഷത്തിൻ്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി, ശരാശരി ലാഭം കിട്ടും. രണ്ടാമത് സാധാരണ ലാഭം കാണുക, നോർമൽ പ്രോഫിറ്റ് കാണുക. നോർമൽ പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുക നിങ്ങൾക്കറിയാം. ശരാശരി ലാഭം, സോറി, മൂലധനം മുടക്കിൻ്റെ സാധാരണ ലാഭ നിരക്ക് ഡിവൈഡ് ബൈ 100, അഥവാ സാധാരണ ലാഭം എന്ന് പറഞ്ഞാൽ നോർമൽ പ്രോഫിറ്റ് ഈക്വൾ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡ് ബൈ 100. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, മൂലധന മുടക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. മൂലധന മുടക്ക് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ അറ്റ ആസ്തി എന്നും പറയും. നെറ്റ് അസറ്റ് ആയാലും മതി, മൂലധന മുടക്കിന് പകരം അസറ്റ് മൈനസ് ലയബിലിറ്റി കണ്ടാലും മൂലധന മുടക്ക് കിട്ടും എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെയോ അധിക ലാഭം കണക്കാക്കുക. എങ്ങനെ സൂപ്പർ പ്രോഫിറ്റ് കണക്കാക്കുക? സൂപ്പർ പ്രോഫിറ്റ് അധിക ലാഭം ഈക്വൾ ടു ശരാശരി ലാഭത്തിൽ നിന്നും സാധാരണ ലാഭം കുറച്ചാൽ മതി. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഈക്വൾ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് എന്ന് കണ്ട് അധിക ലാഭം കാണാം. നമ്മൾ അധിക ലാഭത്തിൽ എങ്ങനെയാണോ ഗുഡ്വില്ല് കണ്ടത് അതേപോലെ തന്നെയാണ് ഇവിടെ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പുകൾ. അവസാനത്തെ സ്റ്റെപ്പ് മാത്രമേ മാറുള്ളൂ, സൽപ്പേര് മൂല്യം അഥവാ ഗുഡ്വില്ല് ഈക്വൾ ടു അധിക ലാഭം ഇൻറ്റു 100 ഡിവൈഡ് ബൈ സാധാരണ നില. അതായത് അധിക ലാഭം എന്ന് പറഞ്ഞാൽ എന്താ, സൂപ്പർ പ്രോഫിറ്റ്, സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ NRR. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, നേരെ റെസിപ്രോക്കൽ ചെയ്യാം. ഓക്കെ, സൂപ്പർ. അപ്പോൾ ഇതാണ് അധിക ലാഭ മൂലധനവൽക്കരണ രീതി അഥവാ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. കഴിഞ്ഞ അതേ പ്രോബ്ലം തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ അതേ ഉത്തരം തന്നെയാണ്, സാധാരണ ലാഭത്തിൽ സാധാരണ ലാഭ മൂലവൽക്കരണ രീതിയും അധിക ലാഭ മൂലവൽക്കരണ രീതിയും ഒരേപോലെയാണെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ, ഒരു ബിസിനസ്സിൻ്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ശരാശരി ലാഭം, ശരാശരി ലാഭം നേരിട്ട് തന്നിട്ട് കാണേണ്ട 100,000 രൂപയാണ്. സമാന ബിസിനസ്സുകളുടെ സാധാരണ ലാഭനിരക്ക്, ഇങ്ങനത്തെ പോലത്തെ ബിസിനസ്സിൻ്റെ സാധാരണ ലാഭനിരക്ക് 10%. അപ്പോൾ സാധാരണ ലാഭനിരക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ അറ്റ ആസ്തി അഥവാ നെറ്റ് അസറ്റ് അഥവാ മൂലധന മുടക്ക് 8,00,000. നെറ്റ് അസറ്റ് അഥവാ അറ്റ ആസ്തി എന്ന് പറഞ്ഞാൽ മൂലധന മുടക്കാണ്, അത് 820,000 ആണ്. ആണെങ്കിൽ സൽപ്പേര് മൂല്യം കാണുക എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ, ശരാശരി ലാഭം കാണുക എന്നുള്ളതാണ്. ശരാശരി ലാഭം കാണേണ്ട ആവശ്യമുണ്ടോ?
ഇല്ല, നേരിട്ട് തന്നെ തന്നിട്ടുണ്ട്. എത്ര രൂപയാണ്? 100,000 രൂപ. ശരാശരി ലാഭം കൊസ്റ്റ്യനിൽ നേരിട്ട് തന്നെ തന്നിട്ടുണ്ട്, 100,000 രൂപ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സാധാരണ ലാഭം കാണുക എന്നുള്ളതാണ്. സാധാരണ ലാഭം കാണാനുള്ള ഇക്വേഷൻ എന്താ? സാധാരണ ലാഭം. സാധാരണ ലാഭം കാണുന്നതിനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? സാധാരണ ലാഭം ഈക്വൾ ടു എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? മൂലധന മുടക്ക് ഇൻറ്റു സാധാരണ ലാഭനിരക്ക് ഡിവൈഡ് ബൈ 100 എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ മൂലധന മുടക്ക് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അറ്റ ആസ്തി മൂല്യമാണ് മൂലധന മുടക്ക്. എത്രയാണ് മൂലധന മുടക്ക്? 820,000 ആണ്. നേരിട്ട് മൂലധന മുടക്ക് തന്നിട്ടുണ്ട്. അതിൽ മൂലധന മുടക്ക് തന്നിട്ടില്ലെങ്കിൽ അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറച്ചാലും ആദ്യ ആസ്തികളിൽ നിന്ന് ബാധ്യത കുറച്ചാലും ഉത്തരം കിട്ടും. അപ്പോൾ 820,000 ഇൻറ്റു സാധാരണ ലാഭനിരക്ക് ഇതവിടെ തന്നിട്ടുണ്ട്, എത്ര ശതമാനമാണ്? 10 ÷ 100. അപ്പോൾ സാധാരണ ലാഭനിരക്ക് എത്ര കിട്ടി? 820,000 ÷ 10 ÷ 100 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 82,000. ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? സൂപ്പർ പ്രോഫിറ്റ് കാണുക അഥവാ അധിക ലാഭം കാണുക. അധിക ലാഭം കാണാനുള്ള ഇക്വേഷൻ എന്താ? ശരാശരി ലാഭം മൈനസ് സാധാരണ ലാഭം. ശരാശരി ലാഭം എത്രയാ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 100,000. മൈനസ് അധിക സാധാരണ ലാഭം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടെത്തി സാധാരണ ലാഭം എത്രയാണ്? 82,000. 100,000 ൽ നിന്നും 82,000 കുറച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 18,000. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ, നാലാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് കാണുക? സൽപ്പേര് കാണാനുള്ള അഥവാ ഗുഡ്വില്ലിൻ്റെ വാല്യൂ എങ്ങനെ കാണണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? അധിക ലാഭം ഇൻറ്റു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ÷ സാധാരണ ലാഭനിരക്ക് അഥവാ NRR, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, സാധാരണ ലാഭനിരക്ക്. എന്താ ചെയ്യേണ്ടത്? അധിക ലാഭം എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് ഗുണിക്കണം 100 ÷ സാധാരണ ലാഭനിരക്ക്. സാധാരണ ലാഭനിരക്ക് എന്ന് പറഞ്ഞാൽ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ അധിക ലാഭം നമ്മൾ മുകളിൽ കണ്ടെത്തി, എത്രയാ? 18,000 രൂപ ഇൻറ്റു 100 ÷ സാധാരണ ലാഭനിരക്ക് എത്ര ഇവിടെ ഉണ്ട്? എത്രയാണ്? 10. അപ്പോൾ 18,000 ÷ 100 ÷ 10 എന്ന് പറഞ്ഞാൽ 180,000. കഴിഞ്ഞ മെത്തേഡിൽ ചെയ്തപ്പോഴും പിന്നെ ഗുഡ്വില്ലിൻ്റെ മൂല്യം, സൽപ്പേരിൻ്റെ മൂല്യം 180,000 ആണ്. പിന്നെ അധിക ലാഭത്തിൻ്റെ മൂലധനക്ക രീതിയിൽ ചെയ്തപ്പോഴും 180,000. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്താലും ഉത്തരം ഒന്ന് തന്നെയാണ്. അപ്പോൾ മൂലധനവൽക്കരണ രീതിയിൽ രണ്ട് രീതികളുണ്ട്. ശരാശരി ലാഭത്തിൻ്റെ മൂലധനക്ക രീതിയും അധിക ലാഭത്തിൻ്റെ മൂലധനക്കാര രീതിയും രണ്ടും പഠിക്കുക, രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നിന്നും ഏത് ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മേഖലയും നല്ലവണ്ണം നിങ്ങൾ പഠിക്കുക.